കുട്ടനാട്ടിലെ തകഴി സ്വദേശി ആകാശും അമ്പലപ്പുഴ സ്വദേശി ഐശ്വര്യയും വെള്ളപ്പൊക്കത്തിൽ വലിയ ചെമ്പിൽ കയറിപ്പോകുന്ന ദൃശ്യമാണിത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിനിടെ ഇരുവരും രക്ഷപ്പെട്ടു പോകുന്നതല്ല. ഇരുവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായ വിവാഹദിനത്തിൽ കതിർമണ്ഡപത്തിലേക്കുള്ള യാത്രയാണിത്. തലവടി പനയന്നൂർക്കാവ് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ താലികെട്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രളയത്തിൽ വിവാഹദിനത്തിൽ ക്ഷേത്രപരിസരം മുഴുവൻ വെള്ളത്തിലായി. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ പ്രണയത്തിലായ ആകാശിൻ്റെയും ഐശ്വര്യയുടെയും വലിയ ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തിൽ തന്നെ വിവാഹം നടത്തണം എന്നത്. ഇതോടെയാണ് ചെമ്പിൽ കയറി ക്ഷേത്രത്തിലെത്തി മുഹൂർത്തം തെറ്റാതെ താലികെട്ടാൻ തീരുമാനിച്ചത്. ക്ഷേത്രത്തിന് സമീപത്തെ ജംഗ്ഷൻ വരെ കാറിലെത്തിയ ഇവർക്കായി ക്ഷേത്രഭാരവാഹികൾ വലിയ ചെമ്പ് തന്നെ ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ മുട്ടോളം വെള്ളവുമുണ്ടായിരുന്നു. ഞായറാഴ്ച പകൽ കാര്യമായി മഴ പെയ്തില്ലെങ്കിലും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തമായതിനെ തുടർന്ന് കുട്ടനാട്ടിൽ തലവടിയടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. എങ്കിലും വിവാഹ വസ്ത്രങ്ങൾ നനയാതെ മുഹൂർത്തം തെറ്റാതെ ആഗ്രഹിച്ച പോലെ തന്നെ താലികെട്ടും മറ്റ് ചടങ്ങുകളും നടത്താൻ കഴിഞ്ഞു. ഒട്ടും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെ ആയിരുന്നു. ശരിക്കും ഞങ്ങൾ ഇങ്ങനെയും നല്ല പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ചിലപ്പോൾ വെള്ളത്തിൻ്റെ പിന്നെന്താ കുറച്ച് ആൾക്കാരുടെ പരിപാടി ഞങ്ങളെ സഹായിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഒരു ചെമ്പിൻ്റെ ഒരു നല്ല അനുഭവം തന്നെ ആയിരുന്നു. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു ചെറുക്കനെ കണ്ടു ചെമ്മീടുന്ന കല്യാണത്തിൻ്റെ പോകുന്നത്. ഇത് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു. പിന്നെ അത് ആരും പങ്കെടുക്കാതെ നടത്തിയ ചടങ്ങായിരുന്നു. പക്ഷേ ചടങ്ങിൽ ഉടുപ്പായപ്പോഴത്തേക്ക് ഒരുപാട് പേര് പങ്കെടുത്തു. ആരും അറിയാത്ത കല്യാണമാണെന്ന് നാളെ മൊത്തം അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നിശ്ചയിച്ചത്. ആ മുഹൂർത്തം തെറ്റിക്കാതെ നടത്തുന്ന വെള്ളമായിട്ടു. താലികെട്ടിനു ശേഷം ചെമ്പിലിരുന്നു കൊണ്ട് തന്നെയാണ് വധൂവരന്മാർ ക്ഷേത്ര ദർശനവും പ്രദക്ഷിണവും നടത്തി മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ. Thank you.